നമസ്കാരം ഓട്ടപ്രദത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തുർക്കി അതെ തുർക്കി തന്നെ ഈ തുർക്കിയാണല്ലോ എപ്പോഴും പ്രശ്നം പണ്ടും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ആ കലാപവും ആ കൂട്ടക്കൊലയൊക്കെ ഉണ്ടാവാനും കാരണം തുർക്കി തന്നെയാണല്ലോ അവിടുത്തെ ഖലീഫയെ ബ്രിട്ടീഷുകാർ സ്ഥാനപ്രശ്നാക്കി എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ടാണല്ലോ ഇവിടെ ഈ കിലാപത്ത് മൂവ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി ഒടുവിൽ കൂട്ട കൂട്ടക്കൊലയിലൊക്കെ കലാശിച്ചത് ഇപ്പോൾ വീണ്ടും തുർക്കിയെപ്പറ്റി പറയാനുള്ള കാരണം നമുക്കറിയാം പാലയിലെ ബിഷപ്പ് ഒരു പ്രസംഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു അതിവിടെ ചിലരൊക്കെ എടുത്തിട്ട് വലിയ വിവാദമാക്കി അപ്പോൾ ഈ പാല ബിഷപ്പിന് എതിരായിട്ട് അദ്ദേഹം പറഞ്ഞത് വർഗീയ പരാമർശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുർബാന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പകുതിക്ക് വെച്ച് പുറത്തിറങ്ങി വരികയും കൃത്യസമയത്ത് തന്നെ അവിടെ മാധ്യമങ്ങൾ എത്തുകയും ഈ അച്ഛൻ പറഞ്ഞത് വർഗീയ പരാമർശമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛന് പ്രതികൂലമായിട്ട് സംസാരിച്ച ചില കന്യാസ്ത്രീകളെ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണുകയുണ്ടായി അവരുടെ ചിത്രങ്ങൾ സഹിതം തുർക്കിയിലെ ചില ചാനലുകളിലും അവിടുത്തെ പത്ര മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നിരിക്കുന്നത് അല്ല എന്താണ് തുർക്കിക്ക് ഇക്കാര്യത്തിൽ ഇത്ര താല്പര്യം അതും ഇന്ത്യയിലെ ഈ കൊച്ചു കേരളത്തിലെ കാര്യങ്ങൾ നടക്കുമ്പോൾ അപ്പോഴാണ് ചില അച്ചായന്മാർക്ക് അതായത് ക്രിസ്ത്യാനികളെ ചില ഏരിയകളിൽ വിളിക്കുന്നതാണ് അവർക്കൊരു സംശയം അവരുടെ ഫ്രാങ്കോ പിതാവിനെ അതായത് ഫ്രാങ്കോ ബിഷപ്പ് ഫ്രാങ്കോയെയും ഇതേപോലെ തന്നെ ജിഹാദികൾ കുടുക്കിയതല്ലേ എന്ന് ആ സംശയം ഇപ്പോൾ കൂടുതൽ കൂടുതൽ ബലപ്പെട്ട് വരികയാണ് ഈ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ എന്താണ് ഇവർക്ക് ചില കാര്യങ്ങളിൽ ഇത്ര താല്പര്യമെന്ന് തോന്നും അല്ല അങ്ങ് ദൂരെ കിടക്കുന്ന തുർക്കിക്ക് എന്താണ് ഈ കൊച്ചു കേരളത്തിലെ ഈ ഈ ഒരു വാർത്ത ഇത്ര പ്രാധാന്യത്തോടെ കൊടുക്കേണ്ട കാര്യം എന്തായാലും കാസ എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട് ചില ക്രിസ്ത്യൻ സംഘടനകൾ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഒരു കൂട്ടായ്മയാണ് അവർക്ക് അവർ സോഷ്യൽ മീഡിയയിൽ അവരുടേതായിട്ടുള്ള പേജൊക്കെ ഉണ്ട് അവർ എന്തായാലും ഈ ഒരു കാര്യം മുൻനിർത്തി തന്നെ ചില പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങൾ അങ്ങോട്ട് മുറയ്ക്കി നടക്കട്ടെ പക്ഷേ അരി ആഹാരം കഴിക്കുന്നവർക്ക് കാര്യങ്ങൾ വ്യക്തമായി വരുന്നുണ്ട് എന്ന് ജിഹാദികൾ ഓർക്കുക മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പിറന്നാളായിരുന്നു ഇന്നെന്തായാലും രാജ്യം മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം തന്നെ രണ്ട് കോടി ജനങ്ങൾക്ക് വാക്സിൻ കൊടുക്കുകയുണ്ടായി ആറു മണിക്ക് മുമ്പ് തന്നെ അവർ ആ ലക്ഷ്യം വെച്ചതിൽ വെച്ചതിൽ കൂടുതൽ വാക്സിൻ ഇന്ന് വിതരണം ചെയ്യുകയുണ്ടായി അങ്ങനെ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ രാജ്യം അവിസ്മരണീയമാക്കി എന്ന് തന്നെ പറയാം ഇനി ജിഹാദികൾക്ക് അത്ര സന്തോഷകരമായിട്ടുള്ള വാർത്തയല്ല അദ്ദേഹത്തിൻ്റെ പിറന്നാളായിരുന്നു ഇന്നു ഒപ്പം തന്നെ ഇന്ന് ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുന്നത് നമ്മുടെ ദേശീയ അന്വേഷണ ഏജൻസി ഉണ്ട് എൻ ഐ എ അവർ പൊതുജനങ്ങൾക്കായിട്ട് ഒരു നമ്പർ ഒരു ടോൾ ഫ്രീ നമ്പർ ഇപ്പോൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് എവിടെയെങ്കിലും അതായത് ഐ എസിനെ അനുകൂലിച്ചോ അല്ലെങ്കിൽ താലിബാനെ അനുകൂലിച്ചോ അതേപോലുള്ള തീവ്രവാദ വിധ്വംസക പ്രവർത്തനങ്ങളെയൊക്കെ അനുകൂലിച്ചോ ഒക്കെ എന്തെങ്കിലും പോസ്റ്റോ അതുപോലുള്ള പ്രവൃത്തിയൊക്കെ കാണുകയാണെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി ബാക്കി അവർ നോക്കിക്കോളും ഇനി മറ്റൊരു കാര്യം ഇപ്പോൾ നമ്മുടെ സി പി എമ്മിലെ ചില നേതാക്കളൊക്കെ മാധ്യമങ്ങളെ കാണാൻ വരുമ്പോൾ അവരുടെ സംസാര ശൈലി നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ഇനി ശ്രദ്ധിക്കണം നമ്മൾ ടി വിയിൽ നോക്കുന്നില്ല എങ്കിൽ ഇത് കേൾക്കുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ പിണറായി വിജയനാണോ സംസാരിക്കുന്നത് എന്ന് തോന്നിപ്പോ ഏറ്റവും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ആക്ടിങ് സെക്രട്ടറി ആയിട്ടിരിക്കുന്ന എ വിജയരാഘവനുണ്ട് അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി ഇങ്ങനെയായിരുന്നില്ല കുറച്ച് നേരത്തെ കുറച്ച് സ്പീഡിൽ സംസാരിക്കുന്ന ഒരു രീതിയായിരുന്നു ഇപ്പോൾ ശ്രദ്ധിച്ചു നോക്കുക അപ്പോൾ ഇവരൊക്കെ തെറ്റിതിരിച്ചിരി വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു നമ്മുടെ മുഖ്യമന്ത്രി വന്നിട്ട് ആറുമണിക്കുള്ള വയലും വീടിയിൽ ഇങ്ങനെ പെറുക്കി പിറക്കി എഴുതിയാണ് പേപ്പർ അല്ലെങ്കിൽ എഴുതി കൊണ്ടുവന്നിട്ടാണെങ്കിലും അത് നോക്കി പെറുക്കി പെറുക്കി വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നതാണ് ജനങ്ങൾക്ക് ഭയങ്കര ഇങ്ങനെ സംസാരിക്കുന്നതാണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്നും അടുത്ത തവണയും വോട്ട് കിട്ടും എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും ആ പാർട്ടിയിലുള്ള എല്ലാവരും പിണറായി വിജയനെ അങ് ചുമ്മാ അനുകരിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി ശ്രദ്ധിക്കുക നമ്മുടെ എ വിജയരാഘവൻ വന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളിനി ടി വിയിൽ നോക്കാതെ ഒന്ന് കേട്ട് നോക്കുക അപ്പോൾ മനസ്സിലാകും ഇനി നമ്മുടെ സംസ്ഥാനത്തെ കൊറോണ കേസ് പറയുകയാണെങ്കിൽ ഇന്ന് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത് പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത് പതിനെട്ട് ദശാംശം പൂജ്യം അഞ്ചാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നടക്കുന്നത് നൂറ്റി മുപ്പത്തി ഒന്ന് പേര് മരണപ്പെട്ടതായിട്ടാണ് സർക്കാർ തന്നെ സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്